പെരുവന്താനം തരുന്നുണ്ട് വീട്, ചിറ്റപ്പനാട്ടെന്നാണ് വീട്, വീട്ടുപേര് മാനേജായിട്ട് പെരുവന്താനം. അവിടെ നിന്ന് 1969 ഇല്ലേ ഇങ്ങോട്ട് മുണ്ടക്കയത്താണ് താമസം പോകുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ 1983 നിന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യം ഡേറ്റ് പറഞ്ഞില്ല. കുളവെള്ളത്തിന് എന്നെ വിളിച്ചു, ഇനി കൊച്ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിള്ളേ ജ്യോസിന് അടുത്ത് എത്തിനോട് പറഞ്ഞെത്താൻ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നു, അയ്യോ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി. അതൊരു അവിടെ പള്ളിയൊന്നുമില്ല, മറ്റേ പഴയ പൊളിച്ചു കളഞ്ഞ പള്ളികളൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലല്ലോ. പിന്നെ അന്ന് ഈ ആൾക്കാരെല്ലാം ഈ കൂട്ടായ്മ പോലെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ കൂട്ടായ്മ ഓരോ സ്ഥലത്ത് ഓരോ പ്രദേശത്തെ ആൾക്കാരെ കൂട്ടായ്മ ആക്കി ഒന്നിച്ച് ഒരാഴ്ച എന്ന എൻ്റെ ഓർമ്മ ഇരിക്കുന്നത്. ഒരാഴ്ചയിലാണോ ഒരു മാസത്തിലാണോ ഓരോ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ വെച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങിയത്. അങ്ങനെ നടന്ന് ആ അടുത്ത മാസത്തിൽ തന്നെ അടുത്ത സമയം ഡയറി നോക്കി അവിടുത്തെ ഇത് നോക്കിയറിയാം, കഴിക്കാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അന്ന് പൊടിക്ക തുമ്മിച്ചേട്ടന് കുമ്പളനാട്ട് തുമ്മൻചേട്ടന് മുണിമല കുഞ്ചിറക്കൻ ചേട്ടൻ എന്നതിൻ്റെ പേർ എന്നാ ഓർമ്മ ആയത്. അത് ഡയറക്റ്റ് നോക്കിയറിയാം അവരായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഓരോന്നോരോന്ന് പയ്യെ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ പള്ളി പണിയണമെന്നുള്ള ഒരാശയം വരുത്തി എല്ലാവരെയും കൂടി ഒന്ന് വിളിച്ച് കൂട്ടി. അന്ന് കാശില്ല തുടങ്ങാൻ വേണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എങ്കിലും അതൊന്നും വകവെക്കാതെ ഒരു പൊതുയോഗം പോലെ ഒരു മുറിക്കാത്ത അന്ന് മെതിഞ്ഞ് നടത്തരുത്. അതിൽ അന്നേരം നമ്മുടെ ഓരോരുത്തരും ഇന്നേരമൊന്ന് ഇന്ന് തരണമെന്ന് ആരോടും നിർബന്ധിക്കുന്നില്ലായിരുന്നു. മനസ്സുള്ളത് തരാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അതിൽ ശനിയാഴ്ച ദിവസം പണിക്കാരൊക്കെ കാശ് കൊടുക്കാൻ അല്ല പിന്നെ മുണ്ടക്കയത്ത് കടകളിൽ വന്ന് ഞാൻ മേടിക്കും. എന്നിട്ട് ഞായറാഴ്ച പിരിവ് പള്ളിക്കൽ അച്ഛനെടുക്കുന്നു. എടുത്തിട്ട് അത് തിങ്കളാഴ്ച കൊടുക്കുകയായിരുന്നു പതിവ് ആദ്യത്തെ കാലങ്ങളിൽ. ആൾക്കാരെല്ലാം കൂടെ പോയി പണിയാൻ കൂടുകയായിരുന്നു. അപ്പം ഓരോ പ്രദേശത്തെ ആൾക്കാരെ ആയിരുന്നു ഓരോ ആഴ്ച ഓരോ ദിവസവും പണിക്ക് ക്ഷണിക്കുന്നത്. അന്ന് അവിടെ ഒരു മലയായിട്ട് കിടക്കുകയായിരുന്നല്ലോ. അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഈ ഓരോ പണികളിൽ ചിലപ്പം പ്ലാനിലൊക്കെ ചില നല്ല വെക്കുന്നതിനൊക്കെ മാറ്റം വരുത്തുമായിരുന്നു. അപ്പം ഞാനീ ഓരോ വണ്ടിക്ക് നടക്കും പോകും. ഈ ബസ് സർവീസ് ഉള്ളതുകൊണ്ടാകും പല സ്ഥലത്തൂടെയും പോകും. ഓരോ സ്ഥലത്തെയും പള്ളികളുടെ ഓരോന്ന് കാണും. അത് വന്ന് ആ രീതിയിൽ ഇവിടെ അത് അറിയാം, പണി അറിയാവുന്ന ആൾക്കാരോട് അത് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ആ ജനലൊക്കെ മുകളിൽ അന്ന് ഈ രണ്ട് നിലയിൽ ജനലൊക്കെ ഉണ്ടാക്കിയത് അന്നത്തെ എന്ന് വെച്ചാൽ മുകളിൽ പ്ലാൻ ഇത് ഇട്ടതും സീലിംഗ് ഇട്ടതും എന്താണ്. പിന്നെ ഒരു പരിധിവരെ എതിർപ്പുണ്ടെങ്കിലും വലിയ ശല്യമില്ലായിരുന്നു. പിന്നെ നമ്മളെ എതിർക്കുകയാകുമ്പോൾ അങ്ങോട്ടാണ് അതിന് മറുപടി പറയാൻ പോവുകയാണ്. ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഈ പോക്സോണത്തപ്പത്തിനും നമ്മുടെ മിനിസ്റ്റി കുട്ടിയച്ചനോടും ആശയം ചോദിക്കും. അപ്പം ഈ രാത്രിയിൽ ഇറങ്ങി അവിടെ ഈ മുഴുവൻ പണിക്കാരുടെ കൂടെയാണ് രാത്രിയിൽ ഇറങ്ങി അവരോട് മൂടി കൂടി അപ്പോൾ പറമ്പിൽ കൂടെ നടക്കും. നടക്കുമ്പോൾ ഓരോ ആശയങ്ങൾ കിട്ടും. ആ ആശയങ്ങൾ അച്ഛനോടും പറയും. മറ്റേ കമ്പറ്റിയിലൊക്കെ പിന്നീടോ പറയുള്ളൂ. പിൻസി കുട്ടിയത്തിനോടും ബോക്സിനും അവസരപ്പത്തിനോടും പറഞ്ഞ് ആശയം പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വിചാരിച്ചിനൊക്കെ വന്ന് ഒത്തിരി പണിതിട്ടുള്ളതാണ്.
അന്നിവിടെ കൊച്ചനായിട്ട് വന്നായിരുന്നേ. 16 വർഷത്തോളം കൊച്ചേട്ടൻ കൈക്കാരനായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ശരിക്കും പറഞ്ഞ ഇപ്പൊ പറഞ്ഞിടത്തോളം തന്നെ നമുക്കറിയാം, ഈ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഒരു എല്ലാം തമ്പുരാൻ നടത്തി തരുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുക, കുർബാന, ഒരു കുർബാന കാണുന്നതുകൊണ്ട് ആ ഇല ഉണ്ടായിരുന്നു. മുൻവശത്ത് ഇരിക്കുന്ന ആ മുകളിൽ ഇരിക്കുന്ന ആ രൂപം, മാതാവിന്റെ രൂപം, ഒരു ദിവസം ഇങ്ങനെ ദർശനം വന്നത്. അപ്പൊ ഞാനിങ്ങനെ അന്നേരം അവിടെ പണിക്കാരോട് പറഞ്ഞു, ഇങ്ങനൊരു മാതാവിന്റെ രൂപം ഒന്ന് ഉണ്ടാക്കി വെക്കാം, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അത് ആ ദർശനത്തിന്റെ അനുസരിച്ച് അന്ന് അവിടെ മാതാവിന്റെ രൂപം വെച്ചിരിക്കുന്നു. ഈ വ്യാകരമാതാ എന്നുള്ള പേര് നേരത്തെ തന്നെ, അത് നേരത്തെ സ്ഥലത്തിന് ഈ പള്ളിക്ക് ഉണ്ടായിരുന്നു പേര്. അതായിരുന്നു ആദ്യം അവിടുത്തെ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ് പോലെയായിരുന്നു. ഇപ്പം പള്ളിയിരിക്കുന്നത് ഒരു ഷെഡായിരുന്നു. അത് പിന്നെ പൊളിച്ച് കുർബാന ഇരുന്നുണ്ട് താഴെ. നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിൽ ഇരിക്കുന്ന യു പി സ്കൂളിൽ ഇരിക്കുന്നിടത്ത് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു പിന്നെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ഈ പള്ളി പണി തീരുന്നവരെ. അതിന് തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ കൊച്ചേട്ടൻ പറഞ്ഞു വന്നതിന്റെ ഇടയ്ക്ക് കൂട്ടായ്മകൾ തുടങ്ങിയതിന്റെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അത് ഒത്തിരി ഫലപ്രദമായിട്ട്. വളരെ ഫലപ്രദമായിരുന്നു. നമ്മള് നമ്മുടെ ആശയം പറയുക, അപ്പൊ അവർക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് പറയും. അപ്പൊ നമ്മൾ പിന്നെ വാർത്തവിവാദത്തിന് പോകാതിരുന്നാ മതി. അംഗീകരിക്കുക പിന്നെ ചെയ്യണം. നമ്മൾ ചെയ്യുകയും കൊടുക്കുക, ചെയ്യാൻ സഹായം ചെയ്യുന്നു. അവർക്ക് ഒരു സമയം വീഴുമെന്ന് തോന്നുന്നു, വീഴാതിരിക്കാനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്നത് ചെയ്താൽ ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുകയാണെങ്കിൽ അത് തന്നെ പറ്റി പിന്നെ ചിന്തിക്കും, പ്രാർത്ഥിക്കും. ചിലപ്പം പള്ളിയിൽ പോയി കുറച്ച് നാളെ ഇരിക്കും, അന്നേരത്തെ ഒരു വഴി കാണിച്ചു തരുമായിരുന്നു. മുണ്ടക്കെ ഈ 3-1 ലത്തീന്, പിന്നെ നമ്മുടെ മലങ്കരപ്പള്ളി, ഇതെല്ലാം വെവ്വേറെയായിരുന്നു അന്നത്തെ ആദ്യത്തെ സ്റ്റേജ്. ആ പെരുന്നാൾ നടത്തുന്നതും ഒന്നേ മലക്കരക്കാരനാരും കത്തിരിക്കാനുള്ളത് എങ്കിലും ഇവര് ഇന്നും എല്ലാം ഒന്നിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അന്നത്തെ അച്ഛന്മാരുമായിട്ട് ഓരോ സ്റ്റേജിൽ ബന്ധപ്പെട്ട് ഈ അവിടുത്തെ ഹെഡ് ആയിട്ട് വരുന്ന അച്ഛൻ ആയിട്ട് പറഞ്ഞ ഈ 3 പള്ളി ഒന്നിച്ച് പെരുന്നാൾ നടത്താനും ഒന്നിച്ച് സഹകരിക്കാനും ഒരു ഭയങ്കര അനുഗ്രഹമായിട്ടാണ് കിട്ടുന്നത്. ഒരു പ്രാർത്ഥന എല്ലാവരും കൂടെ ഇരുന്നാണ് അത്. 7 ആകുമ്പോഴത്തേനും എല്ലാവരും ഒത്തുവരുന്നു ഇവിടെ പിള്ളേരുള്ള സമയങ്ങളെ. അതെ, അത് എല്ലാ പ്രാർത്ഥനയും ആയാലും അത് കഴിഞ്ഞ് വിശ്വാസികളുടെ ആയാലും പിന്നെ പന്തയായാലും അതിനൊന്നും മുടക്കം വരുത്തിയത് ഒരു വീടിന്റെ ശക്തി എന്ന് പറയുന്നത്. അതെ, അത് എല്ലാ ദിവസവും ഈ പിന്നെ എല്ലാവരും പള്ളിയിൽ പോകുമായിരുന്നു രാവിലെയും.